Namaskaram Chelsea fans, football fans, welcome back to Chelsea Karan channel. Chelsea vs Fulham Premier League Malsaram. Naala velupine onnare ende predicted lineup like everkum swagatham. Now transfer window okke kaniyu kalilekku iranganayittulla oru samayamayi. Appo namukku aadyam thanne injuries and suspension listine kurichu namukku samsaarikkam. Felix is unavailable. Moonu match suspension ippolum complete cheyittilla. Fulham nethire ulla malsaram kuda kaniyale Felixinte suspension pinvalikkodu oru maasamayi chekkam vannittu kalichathu 63 minute pinne and 63 minute adivuliyayittu kalikkuke cheythu. പിന്നെ നമുക്ക് കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഇല്ല. നോണി മാഡ്വേക്ക് ആൻഡ് മുഡ്രിക് ഈസ് അവൈലബിൾ. ഇഞ്ചുറി ആയിരിക്കുന്ന ബാക്കിയുള്ള പ്ലെയേഴ്സ് കോവിച്ചിച്ച് പഴയപോലെ തന്നെ വീണ്ടും ഇഞ്ചോർഡായിരിക്കുന്നു. എൻഗോൾ കാണ്ടി ഈസ് സ്റ്റിൽ റിക്കവറിംഗ്. വെസ്ലി ഫൊഫാന മറക്കരുത്, 80 മില്യൺ കൊടുത്ത് നമ്മൾ മേടിച്ച ഡിഫൻഡറാണ്. ഈസ് ഓൺ ദ റോഡ് ടു റിക്കവറി. അപ്പോ പിന്നെ ആരാണ്, സക്രിയ ഈസ് ഓൾസോ ഇഞ്ചോർഡ്. അപ്പോ അവൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസോ ഫെർണാണ്ടസ് ഈസ് അവൈലബിൾ, കാരണം പുള്ളിക്കാരനെ കറക്റ്റ് ടൈമിനുള്ളിൽ രജിസ്റ്റർ ചെയ്തു ആൻഡ് ഈസ് ഓൾറെഡി മാച്ച് ഫിറ്റ്. ബെൻഫിക്കയ്ക്ക് വേണ്ടി ഓൾറെഡി സീസൺ കളിച്ചോണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് ഈസ് ഓൾറെഡി മാച്ച് ഫിറ്റ്. ട്രെയിനിങ്ങിലെ വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് കാണാത്തതുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആദ്യത്തെ സെഷനിൽ ജോയിൻ ചെയ്തില്ല, രണ്ടാമത്തെ സെഷനിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഹിസ് പിക്സ് മൈറ്റ് ബി എക്സ്ക്ലൂസീവ് ഫോർ ദി ചെൽസി ആപ്പ് എന്നുള്ള വാർത്തകൾ വേറെ കേൾക്കുന്നുണ്ട്. സോ ബട്ട് എൻസോ ഫെർണാണ്ടസ് ഈസ് ഡെഫിനറ്റ്ലി അവൈലബിൾ ഫോർ പിക്കപ്പ്. റൂബൻ ലോഫ്റ്റസ് ചീഫ് കർണി ചുക്കുവമേക്ക rest of the players are available for pickup. Chilwell is on the road to recovery. Chilwell and Reece James rendu verum team il definitely undavum ennulla vaarthakal kekkunnu, pakshe 90 minute kalikkanayittulla oru saadhyatha koravaanu. Appo adondu avare starting line up il kaanaanundengil 60 minute il substitute cheyanam, pakshe naan avare ende predicted line up il starting il ittirulla. So adondu thanne let's go into the predicted line up. Appo ende oru abhiprayam, naan Enzo Fernandez ne pivot il idanayittulla kaaranam വേറൊരു പ്ലെയർ ഇല്ല ഇപ്പൊ സത്യം പറഞ്ഞ അവിടെ ഇടാൻ. വേണമെന്നുണ്ടെങ്കിൽ റൂബൻ ലോഫ്റ്റസ് ചീഫിനെ നമുക്ക് ഇടാം, അതൊരു അവസ്ഥയുള്ളൂ. ഇപ്പൊ എൻസോ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദെൻ ഐ സി ഓൺലി റൂബൻ ലോഫ്റ്റസ് ചീഫ്. ലൂവിസ് ഹോൾ ആസ് എ സിംഗിൾ പിവറ്റ് നടക്കില്ല, പുള്ളിക്കാരൻ നമ്പർ 8 ആണെന്ന് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു. കാർണി ചുക്കുമൊക്കെ അവിടെ നടക്കില്ല. കോവിച്ചിച്ച് എനിവേ ഈസ് ഇൻജോർഡ്. സോ എൻസോ ഫെർണാണ്ടസിനെ ഞാൻ നേരിടുകയാണ്. അത്രത്തോളം നമ്മൾ ഡെസ്പറേറ്റ് നമ്മുടെ ഒരു സിറ്റുവേഷൻ ആണ്. ആ ജോർഗീനിയോ പോയിന്റ് ആ ഒരു വലിയൊരു എന്താ പറയുക, ആ ഒരു ഹോൾ നമ്പർ 6 ഹോപ്പ്ഫുള്ളി നമുക്കത് നികത്താൻ പറ്റും. സോ വരാൻ പോകുന്ന സീസണിൽ ആരെയൊക്കെ മേടിക്കുന്നുള്ളത് പിന്നീട് ഞാൻ പറയാം. സോ എൻസോ ഫെർണാണ്ടസിനെ ഞാൻ അവിടെ ഇടുന്നു 4-3-3 ഫോർമേഷൻ. എന്തുകൊണ്ട്? മേസൺ മൗണ്ടും കോണർ ഗാലഹർ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സ് അവരാണ്. നമുക്ക് അവിടെ വേറെ ആരും ഇടാനില്ല. കർണി ചുക്കുമൊക്കെ അത്രത്തോളം മോഡേൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അറിയില്ല. സോ ലെറ്റ്സ് സീ. ഞാൻ എന്റെ പ്രെഡിക്റ്റഡ് ലൈനപ്പ് ആണ് മുഡ്രിക് മാഡ്വേക്ക്. സി എച്ച് ഈസ് എനിവേ അവൈലബിൾ, പക്ഷേ നോണി ആൻഡ് മുഡ്രിക് നമ്മൾ മേടിച്ച പ്ലെയേഴ്സ് ആണ്. ആൻഡ് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഐ ഹാവ് വാച്ച് ആൻ ഫ്രണ്ട് ഞാൻ ഇട്ടിരിക്കുന്നു ചാലബ. സോ ദാറ്റ്സ് വാട്ട് ഐ തിങ്ക് ഇസ് ഗോൺ ബി ദ പ്രെഡിക്റ്റഡ് ലൈനപ്പ്. സി എച്ച് തിരിച്ചു വന്നു, അവൈലബിൾ ആണ്. അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരുടെ പി എസ് ജി ഡീല് ത്രൂ ആയില്ല. പല വാർത്തകളും കേൾക്കുന്നു, ടെക്നോളജിക്കൽ ഇഷ്യൂസ് കേൾക്കുന്നു, എന്തോ നടന്നെന്ന് നടന്നു. സി എച്ച് പക്ഷേ ഫസ്റ്റ് ടൈമിൽ അവൈലബിൾ ആണ്. ഇനി എങ്ങനെ പോട്ടർ സി എച്ചിനെ ഉപയോഗിക്കും എന്നുള്ളത് കണ്ടറിയാം. സോ ദാറ്റ്സ് ഗോൺ ബി എ ഹ്യൂജ് ക്വസ്റ്റ്യൻ മാർക്ക് ഓൺ സി എച്ച് അവൈലബിലിറ്റി. ലൂയിസ് ഹോൾ ഇസ് അവൈലബിൾ, അപ്പൊ ആ പുള്ളിക്കാരനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കണ്ടറിയാം. അപ്പൊ ചിൽവെൽ കുക്കുറയ്ക്ക് വേണ്ടിയിട്ട് ആ ലെഫ്റ്റ് ബാക്ക് നമുക്കൊരു പ്രശ്നമല്ല, പക്ഷെ റൈറ്റ് ബാക്ക് ചാലബ ഇസ് നോട്ട് ആസ് എഫക്റ്റീവ് എന്നുള്ളത് നമുക്ക് അറിയാം. ബട്ട് അഗെയിൻ ആസ് ദ ഗെയിം പ്രോഗ്രസസ് ഐ എം എക്സൈറ്റഡ് ടു സീ ദ മാഡ്രിക് നോണി മാഡ്വേക്ക് കോമ്പിനേഷൻ അപ് ഫ്രണ്ട്. കൈ ഹാവേഴ്സ് എങ്ങനെ ലിങ്കപ്പ് ചെയ്യും, എങ്ങനെ ആ കളി പുരോഗമിക്കും എന്നുള്ളത് കാണാനായിട്ട് ഞാൻ എക്സൈറ്റഡ് ആണ്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച സൈനിങ്സിൽ മുഡ്രിക് മാഡ്വേക്ക് എൻസോ ഫെർണാണ്ടസ് ആൻഡ് ഈ പറയുന്ന ബാദിയഷേൽ ഈസ് ഡെഫിനറ്റ്ലി അവൈലബിൾ. ഫിലിക്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മാച്ച് ബാനും കൂടെ കഴിഞ്ഞാലേ ഫെലിക്സ് അവൈലബിൾ ആവുള്ളൂ. സോ എല്ലാവരും കൂടെ ഒരുമിച്ച് കളിക്കാൻ കാണാനായിട്ട് ഒരു ആഗ്രഹിക്കുന്നു, പക്ഷെ എന്നാലും വീണ്ടും ആ മിഡ്ഫീൽഡ് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമാണോ. മേസൺ മൗണ്ടും കോണർ ഗാലഹറും തൽക്കാലത്തേക്ക് നമുക്ക് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനേക്കാളും മുമ്പുണ്ടായിരുന്ന മേസൺ മൗണ്ട് എന്നാലും ലെഫ്റ്റ് വിങ്ങിൽ പിടിച്ചിട്ടുന്നില്ലല്ലോ, അത് തന്നെ വലിയൊരു സമാധാനമായിട്ടുള്ള ഒരു കാര്യം. സ്റ്റേർലിംഗ് മച്ചാൻ അവിടെ പോയി, മച്ചാൻ അവൈലബിലിറ്റി ഉണ്ടോ? സോറി കേട്ടോ, ഞാൻ ആ ഇൻഫർമേഷൻ ഞാൻ ചെക്ക് ചെയ്തില്ല. മച്ചാൻ റിക്കവറി കണ്ടു, ട്രെയിനിങ് വീഡിയോസിൽ കണ്ടില്ല. സോ ഐ തിങ്ക് ഹീ സ്റ്റിൽ ഔട്ട്, ഐ എം നോട്ട് റിയലി ഷുവർ. ഞാനത് മറന്നുപോയി ആ കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിവേ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഡു ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് എസ് കെ ഫ്രം ചെൽസി കാരൻ.